പശ്യേമശരദശ്രതം ചൊല്ലി നിന്നോരു പാച്ചൂറ്റി കാണുന്നതില്ലല്ലോ. അഴലിൻ നിഴൽ കുത്തുമർമ്മം ജയിച്ചോരു തഴുതാമ പോലുമില്ലല്ലോ. അഴലിൻ നിഴൽ കുത്തുമർമ്മം ജയിച്ചോരു തഴുതാമ പോലുമില്ലല്ലോ. ഞാനിപ്പോൾ പാടിയത് അഗസ്ത്യ ഹൃദയം മസൂരന്മാർക്കുള്ള ഒരു കവിതയാണ്. അതിൽ പറയുന്ന ഒരു വരിയിലൊരു വാക്കാണ് തഴുതാമ. ഇതാണ് തഴുതാമ. ഇതേ നിങ്ങൾ കണ്ടു, എൻ്റെ പേരുടെ ഇഷ്ടം പോലെയുണ്ട്. ഇനി തഴുതാമയുടെ ഒരു വിശേഷങ്ങളോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ വ്യക്തമായിട്ടൊരു കാര്യം പറയാം. ബി പി ഇന്ന് എല്ലാവർക്കും ഒരുവിധം കാണുന്ന എല്ലാവർക്കും ബി പി ബ്ലഡ് പ്രഷർ രക്തസമ്മർദ്ദം അഥവാ രക്തസമ്മർദ്ദം ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ്. അതുള്ളവർ ധാരാളമുണ്ട്. എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ മദ്യപിക്കുന്ന ധാരാളം മദ്യപിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്നുണ്ട്. ഹൈ ടെൻഷൻ ഉണ്ടാകുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഈ അമിത വണ്ണം, ശരിക്കും വണ്ണമുള്ള ആൾക്കാരിൽ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇനി ഈ ബി പി ഉണ്ടായിക്കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറയുന്നത് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മളെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ പ്രശ്നമാവുന്നതുകൊണ്ടാണ് ഈ ഒരു ഇത് ഞരമ്പ് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഹാർട്ടിലേക്കുള്ള അങ്ങനെയൊക്കെ വരുമ്പം നമ്മൾ അതുപോലെ തന്നെ ബ്രെയിനിലേക്കുള്ള ഇതൊക്കെ നമ്മളെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ് ബി പി കൂടുന്നത്. ബി പി സാധാരണ പിന്നെ ഒരു കാരണവശാലും ബി പി കൂടാതെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ബി പിക്ക് മരുന്ന് കഴിക്കുന്ന ധാരാളം പേര് ഒരു പക്ഷേ വീഡിയോ കാണുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് ഉറങ്ങുക. ഉറക്കം നിർബന്ധമാണ്. കാരണം ബി പി വരുമ്പോൾ തലകറക്കവും മറ്റതും മറിച്ചതും, അതായത് തലകറക്കം, കണ്ണ് ക്രാവുക, അതുപോലെ നെഞ്ച് വേദന പോലെ വരിക, കുറേയധികം പ്രശ്നങ്ങളുണ്ടാകുന്ന ഒരവസ്ഥയുണ്ട്. നമുക്ക് നമ്മളെ കൺട്രോളിൽ നിൽക്കില്ല ബി പി കൂടിക്കഴിഞ്ഞാൽ. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ എന്താണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം നമ്മൾ അമിതമായി മദ്യപിക്കുന്നവർ, അമിത വണ്ണമുള്ളവർ, അതുപോലെ ഈ ജങ്ക് ഫ്രൂട്ട്, അതായത് എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ നിർബന്ധമായിട്ട് ഒഴിവാക്കുക. നിർബന്ധമായിട്ട് എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ, അതായത് ഈ അച്ചപ്പം, അതുപോലെ ഉപ്പേരി, അതൊക്കെ എണ്ണയിൽ വറുത്തതാണ്. അങ്ങനെയുള്ള ഫുഡുകൾ കഴിയുന്നതും ഒഴിവാക്കുക. പച്ചക്കറി അമിതമായിട്ട് നന്നായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ വെളുത്തുള്ളി കഴിക്കുന്നത്, നമ്മൾ വെളുത്തുള്ളി എടുത്ത് പറയാവുന്ന ഇനി നമ്മൾ ചെയ്യാവുന്ന ഒരു മറ്റൊരു കാര്യം, ബി പി കൂടുന്നവർ നിർബന്ധമായിട്ട് ഈ വീഡിയോ കാണുക. ബി പി ഉണ്ടാകുന്നവർക്ക് നമുക്ക് ബി പി എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ നമുക്ക് നിയന്ത്രിച്ചെടുക്കാവുന്നൊരു കാര്യമാണ്. നമ്മൾ ടെൻഷൻ അടിക്കാതിരിക്കുക. അനാവശ്യമായ ടെൻഷൻ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. അതൊരു നിർബന്ധ ബുദ്ധിയാക്കുക. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ഫുഡ് ക്രമീകരണം, ഫുഡ് ക്രമീകരണം, അതായത് നമ്മളെ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളിൽ പ്രധാനപ്പെട്ട തന്നെയാണ് ബി പി എന്ന് പറയാവുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫുഡ്, അത് ധാരാളം വെള്ളം കുടിക്കുക. ബി പി ഉള്ളവർ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നന്നായിട്ട്, അതായത് പിന്നെ ഒരു രണ്ടര ലിറ്റർ വെള്ളമെങ്കിലും ശരാശരി കുടിക്കുക. ഒരു 40-50 കിലോ തൂക്കമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിൽ 2.5-3 ലിറ്റർ വെള്ളം നിർബന്ധമായിട്ട് കുടിക്കുക. ശുദ്ധമായ പച്ചവെള്ളം, അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. പച്ചവെള്ളം കുടിക്കുക. ഒപ്പം നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങൾ, ഈ നേരത്തെ പറഞ്ഞ കണക്ക് എണ്ണയിൽ മൂപ്പിച്ച, എണ്ണയിൽ വറുത്ത ഇതുപോലുള്ള ഉപ്പേരി, അതുപോലെ തന്നെ അച്ചപ്പം, ഇങ്ങനെയുള്ള വറുത്ത് പൊരിച്ചതൊന്നും നിർബന്ധമായിട്ട് കഴിക്കരുത്. അതൊരു ശീലം ആക്കുക. കാരണം ബി പി കൂടിക്കഴിഞ്ഞാൽ നമ്മളെ നീക്കില്ല, അതാണ് പറയേണ്ടത്. കാരണം പലർക്കും അനുഭവമുള്ള കാര്യമാണ്. ഭയങ്കരമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ കൂടും. ഹാർട്ട്, ഈ ഹാർട്ട് മാത്രമല്ല ബ്രെയിനിനെ ബാധിക്കുന്ന ഒരവസ്ഥ വരും, വീഴും, നമ്മളെ സീരിയസ് ആയിട്ട് കൊണ്ടുപോയ അവസ്ഥ വരും. അപ്പോൾ നമ്മൾ അതിനെ നിയന്ത്രിക്കുക, അതാണ് ആദ്യത്തെ ഒരു പടി എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഈ തഴുതാമ കാണിച്ചതിൻ്റെ ഒരു ഉത്തരം കൂടെ അതാണ്. ബി പി, ഞാൻ എനിക്ക് ബി പിയെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ബി പി എന്ന് പറയുന്ന ഒരു പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റാക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. മരുന്ന് കഴിക്കുന്നതോടൊപ്പം, മരുന്ന് കഴിച്ച് നമുക്ക് കുറച്ചുകൊണ്ടിരുന്നതോടൊപ്പം നമ്മൾ ഈ ക്രമീകരണങ്ങൾ, ബി പി എനിക്കുണ്ട് എന്നൊരു തോന്നലിൽ നമ്മൾ ആർത്തി പിടിച്ച് ആഹാരത്തിൻ്റെ പിറകെ പോകാതിരിക്കുക, അതുപോലെ നല്ല ഉറക്കം, പിന്നെ ടെൻഷൻ അടിക്കാതിരിക്കുക. ഒപ്പം ഞാൻ തഴുതാമയുടെ കാര്യം കാണിച്ചു. തഴുതാമ എന്ന് പറയുന്നത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, ഇതാണ് തഴുതാമ. ഞാനിത് പിന്നെ എടുത്ത് പറയുന്ന, നിങ്ങൾ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കുക. തഴുതാമ
ഇതുപോലെ പറിച്ച് നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയ ശേഷം വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തഴുതാമായിട്ട് തിളപ്പിച്ച വെള്ളം ദിവസവും രാവിലെ വെറും വയറ്റിൽ രണ്ട് ഗ്ലാസ്സെങ്കിലും കുടിക്കുക. ഇനി രാത്രി നമുക്ക് സമയം രാവിലെ കിട്ടിയില്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് രണ്ട് ഗ്ലാസ് കുടിക്കുക. ഇത് പിന്നെ നമ്മുടെ രക്തം ശുദ്ധീകരിക്കാനും നമ്മുടെ രക്തസമ്മർദ്ദം ഒഴിവാക്കിക്കൊണ്ട് ഹാർട്ടിലേക്കൊക്കെ രക്തം കറക്റ്റായിട്ട് പാസിങ്ങിന് നല്ല ഒരു മരുന്നാണ് തഴുതാമ എന്ന് പറയുന്നത്. തഴുതാമ അഗസ്ത്യ, അതായത് ഞാൻ ആ അഗസ്ത്യഹൃദയം കവിതയിൽ ഇത് വായിച്ചെങ്കിലും വനമേഖലകളിലൊക്കെ ധാരാളമായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലും തഴുതാമ നമുക്ക് തിരക്കിയിട്ട് അതിൻ്റെ ഒരെണ്ണം മേടിച്ച് നട്ടുകൊടുത്താൽ കാട് പോലെ വളരും തഴുതാമ. ഇനി തഴുതാമ തോരൻ വെച്ച് തിന്നെങ്കിൽ സൂപ്പറാണ്. നല്ല തഴുതാമ ഒരു ചെറിയ കയർപ്പുണ്ടെങ്കിൽ തഴുതാമ തഴുതാമ കഴിക്കുന്നതിലൂടെ നമുക്ക് ഈ പിന്നെ ബി പി മാത്രമല്ല ഷുഗറും മറ്റ് പല അസുഖങ്ങൾക്കും ഒരു എന്താണ് നിവാരണ ശക്തിയാണ് തഴുതാമ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് തഴുതാമ തിളപ്പിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ബി പി ഒരുവിധം നമ്മളെ കയ്യിൽ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരണം. ഒപ്പം വെളുത്തുള്ളി, വെളുത്തുള്ളി നമ്മൾ കഴിയുന്നതും ചമ്മന്തി ആയിരിക്കുമ്പോൾ വെളുത്തുള്ളി ചേർക്കുക. അതുപോലെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ദിവസവും വെളുത്തുള്ളി നമ്മുടെ ശരീരത്തേക്ക് ചെല്ലുന്നത് ബി പി കുറയ്ക്കാനായിട്ട് ഉപകരിക്കും. ഞാൻ ഈ തഴുതാമയുടെ കാര്യം പറയാൻ, നിങ്ങൾ നിർബന്ധമായിട്ട് തഴുതാമ വെളുത്തുള്ളി കാല എഫക്റ്റാണ് ഈ ബി പി ഉള്ളവർക്ക്. തോരൻ വെച്ച് കഴിക്കാം, ഇതുപോലെ വെള്ളം തിളപ്പിച്ചിട്ട്. ഞാനിപ്പോൾ വെള്ളം തിളപ്പിക്കാനായിട്ട് എടുത്ത കൂട്ടത്തിൽ കൂടെ ആ തഴുതാമയെക്കുറിച്ചൊരു വീഡിയോ ഇതാണ്. കാരണം എനിക്ക് ബി പി ഇല്ല, അമ്മയ്ക്ക് ബി പി ഉണ്ട് എൻ്റെ. അപ്പോൾ ഞാൻ ഒരു തിളപ്പിച്ച വെള്ളം, അപ്പോൾ ഞാനും കുടിക്കും, ഇല്ലെന്നൊന്നും പറയുന്നില്ല. കാരണം ബി പി എന്ന് പറയുന്നത് എപ്പോഴും ആക്കും വരാം. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ നമ്മൾ തഴുതാമയിട്ട് തിളപ്പിച്ച വെള്ളം നന്നായിട്ട് തിളപ്പിച്ച ശേഷം തണുത്ത് അത് യൂസ് ചെയ്യാം. നമുക്ക് പിന്നെ രണ്ട് ഗ്ലാസ് നാല് ഗ്ലാസ്സൊക്കെ നമുക്ക് കുടിക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ബി പി ഉള്ളവർ ഈ വീഡിയോ കാണുക, ഒപ്പം ബി പിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക, ഫുഡ് ക്രമീകരണം നടത്തുക, കഴിയുന്നതും വറുത്തതും പൊരിച്ചതും എണ്ണയിൽ ഉള്ള മൂപ്പിച്ചതൊന്നും കഴിക്കാതിരിക്കുക. കാരണം നമ്മൾ ഇറച്ചിയൊക്കെ വല്ല പഴകി കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, അത് എണ്ണയിൽ മൂപ്പിക്കാത്ത. പിന്നെ ഈ നേരത്തെ പറഞ്ഞത് നമ്മൾ വെറുതെ ജങ്ക് ഫ്രൂട്ടും അതുപോലെ ഇങ്ങനെയുള്ള ഇത്തരം കാര്യങ്ങൾ ഈ ബേക്കറി ഐറ്റംസുള്ള കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം. അപ്പം ബി പി കൂടാതിരിക്കുക, ഈ തഴുതാമയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക, അത് തന്നെയാണ് ഞാൻ ഈ കവിതയിലൂടെ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്.